അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റിയാദു സ്വാലിഹീൻ ക്ലാസ് 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ബാബു സബ്രി, ക്ഷമയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഖാല അല്ലാഹു തആല, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു. يا ايها الذين امنوا وسത്യവിശ്വാസികളെ, ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, വസാബിറു നിങ്ങൾ ക്ഷമയിൽ മുൻകടക്കുകയും ചെയ്യുക. وقال تعالى الله تعالى പറഞ്ഞു, ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات وبشر الصابرين ولنبلونكم തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വിഷയി ഇമ്മിനൽ ഹൗഫി വൽ ജൂഇ, ഭയം വിശപ്പ് തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട്. വനക്കുസിമ്മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത്, അതുപോലെ സമ്പത്തുകളിലും ശരീരങ്ങളിലും ഫലങ്ങളിലുമുള്ളതായ കുറവ് തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരി സ്വാബിരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വാബിരീൻ, ക്ഷമാശീലർക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാശീലരായ ആളുകൾ അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുന്നതാണ്. നല്ല ക്ഷമമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രതിഫലം കണക്കില്ലാതെ നൽകപ്പെടുന്നതാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സബറ, ആരെങ്കിലും ക്ഷമിച്ചു, വഗഫറ മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢതയുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അവ ക്ഷമിക്കണം, നമ്മൾ വിടുതി ചെയ്യണം മറ്റുള്ളവർക്ക്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ഇന്നല്ലാഹ മഅസ്സബിരീൻ. ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടുക, നിങ്ങൾ സഹായം തേടുക. ബിസ്സബ്രി വസ്സലാ, നിസ്കാരം, ക്ഷമ എന്നിവ മുൻനിർത്തി നിങ്ങൾ സഹായം തേടുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമാശീലരുടെ കൂടെയാണ്. നിങ്ങൾ ക്ഷമയും നിസ്കാരവും മുൻനിർത്തി അല്ലാഹുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സഹായം തേടുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ, തീർച്ചയായും നിങ്ങളിൽ നിന്നും ക്ഷമാശീലരെയും വിശുദ്ധരായ യോദ്ധാക്കളെയും നാം അറിയുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബുലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താനാലമൽ മുജാഹിദീനമിങ്കും, നിങ്ങളിലുള്ളതായ യോദ്ധാക്കളെ നാം അറിയുന്നതുവരെ. വസ്സാബിരീന, ക്ഷമാശീലരെയും, അപ്പൊ യോദ്ധാക്കളെയും ക്ഷമാശീലരെയും അറിയുന്നതുവരെ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ ആയാത്തു ഫിൽ അംരി ബിസ്സബ്രി വബയാനി ഫളിഹി കസീറത്തുൻ മഅറൂഫ. വൽ ആയാത്തു, ആയത്തുകൾ, ഖുർആനിക വചനങ്ങൾ, ഫിൽ അംരി ബിസ്സബ്രി, ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിലുള്ളതായ ഖുർആന്റെ വചനങ്ങൾ, വബയാനി ഫളിഹി, അതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നതുമായ അങ്ങനത്തെ ആയത്തുകൾ, കസീറത്തുൻ മഅറൂഫ, അറിയപ്പെട്ടതാണ്. അത് കസീറത്തിന് അധികരിച്ചതാണ്, മഅറൂഫത്തിന് അറിയപ്പെട്ടതുമാണ്. അപ്പൊ ക്ഷമിക്കാൻ കൽപ്പിച്ചും അതിൻ്റെ മഹത്വം വിവരിച്ചുമുള്ള ധാരാളം ഖുർആൻ വചനങ്ങൾ അവതരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇനി ഒരു ഹദീസ്. വ നബി മാലിക് ഹാരിസ് ബിനി ആസിമിൻ അൽഅശ്അരി റളിയല്ലാഹു അൻഹു, അബു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, വിശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, വൽ
വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലഅനി ഔ തംലഉമാ ബൈനസ്സമാവാതി വൽ അർദ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ, വിശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നുള്ളത് തംലഉൽ മീസാൻ, അത് മീസാനിനെ നിറക്കും. വസുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ളതും അൽഹംദുലില്ലാ എന്നുള്ളതും തംലഅനി ഔ തംലഉമാ ബൈനസ്സമാവാതി വൽ അർദ്, അത് ആകാശഭൂമികൾക്കിടയിലുള്ളതായ മുഴുവനത്തിനെയും അത് നിറക്കുന്നതാണ്. ആകാശഭൂമിയിൽ ഭൂമി മുഴുവനും അത് നിറക്കും. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നത്. വസ്സലാത്ത് നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, ദാനധർമ്മം എന്നത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാനിന്റെ തെളിവാണ്. വസ്സബറു, ക്ഷമയുണ്ടല്ലോ അത് നല്ല വെളിച്ചമാണ്, ലിയാഉൻ വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായ സാക്ഷിയാണ്, അനുകൂലമായ തെളിവാണ്. ഔ അലൈക, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായ തെളിവാണ്. ചിലപ്പോൾ അനുകൂലമായി സാക്ഷി നിൽക്കും, ചിലപ്പം പ്രതികൂലമായി സാക്ഷി നിൽക്കും. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പം വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക, ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. ഔ അലൈക, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കും, പ്രതികൂലമായ തെളിവായിരിക്കും, ഒന്നുകിൽ അനുകൂലമായ തെളിവായിരിക്കും. വകുല്ലു നാസി യഗദു ഫബായു നഫ്സഹു വമുഅതിഖുഹാ ഫമുഅതിഖുഹാ ഔ മുബിഖുഹാ. എല്ലാ മനുഷ്യരും, കുല്ലു നാസി, സർവ മനുഷ്യരും, യഗദു, അവർ പ്രഭാതത്തിൽ പുറത്തിറങ്ങുന്നു. ചില ആളുകളിൽ, അവരിൽ ചരലുണ്ടാകുന്നുണ്ട്, ചില ആളുകൾ അവർ ശരീരത്തെ വിൽക്കുന്നു. ഫമുഴ്ത്തിക്കുഹ, അതുവഴി അവൻ അവന്റെ ശരീരത്തെ മോചിപ്പിക്കുന്നു. എന്നാലോ ഔമൂപിക്കുഹ, ചിലർ ശരീരത്തെ വിൽക്കുന്നു, അത് കാരണമായി അവർ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ചില ആളുകൾ ശരീരത്തിനെ വിൽക്കുന്നുണ്ട്, അള്ളാഹുവിനാണ് വിൽക്കുന്നത്, അതുവഴി അവർ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ചില ആളുകൾ തെറ്റായ വഴിയിൽ ശരീരത്തെ വിനിയോഗിക്കുന്നു, അത് കാരണമായി അവൻ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു, അവൻ നരകത്തിൽ കടക്കുന്നു. അപ്പോ ഇവിടെ നമ്മളെ വിഷയം വസ്സബ്റുലിയാഉൻ, ക്ഷമ, അത് തികഞ്ഞ വെളിച്ചമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തികഞ്ഞ ഒരു വെളിച്ചമാണ് ക്ഷമ എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.